നവ്യ. ഓക്കേ, അപ്പോൾ ടോപ്പിക് പറയാം. പരിഹാസം കിട്ടില്ലേ? സ്റ്റാർട്ട്. പലതരത്തിലുള്ള സ്വഭാവങ്ങളിൽ ഒന്നാണ് ഈ പരിഹാസം. പരിഹാസം അധികമായി കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ചെറിയ രീതിയിലുള്ള പരിഹാസങ്ങൾ നമുക്ക് തള്ളിക്കളയാവുന്നേ ഉള്ളൂ. അല്ലാതെ പരിഹസിക്കുന്ന ഒരാളെ നമുക്ക് തീർച്ചയായിട്ടും ഇഷ്ടാവില്ല. പരിഹസിക്കുന്നവന്റെ ഒരു എന്റെ അഭിപ്രായത്തിൽ പരിഹസിക്കുന്നവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം ഒരു അതിർത്തി ഇതാക്കുകയാണെന്ന് വെച്ചാൽ മറ്റാളെ പരിഹസിച്ചിട്ട് സ്വയം സന്തോഷിക്കുകയല്ലേ. അപ്പൊ തീർത്തും നല്ലതല്ലാത്തൊരു സ്വഭാവമാണ് പരിഹാസം. പരിഹാസത്തിന് നല്ല രീതിയിൽ എടുക്കാൻ, ഐ മീൻ ദേഷ്യത്തോടെ അല്ലാതെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് തള്ളിക്കളയാവുന്നേ ഉള്ളൂ. പക്ഷെ അതിനെ സങ്കടപ്പെടാൻ പറ്റില്ല. പരിഹസിക്കുമ്പോൾ നല്ല സ്വഭാവമല്ല. ഓക്കെ, അടുത്ത മുഹമ്മദ്. ഹലോ. ഓക്കെ, ടോപ്പിക്ക് പുഴ. എന്ത് കേട്ടില്ല? പുഴ പുഴ സ്റ്റാർട്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായ വെള്ളം നമുക്ക് മെയിനായിട്ട് കിട്ടുന്നത് നമ്മുടെ പുഴയിൽ നിന്നാണ്. പുഴ നമ്മുടെ പ്രകൃതിയിൽ നിന്നൊരു പ്രത്യേക ഒരു മുഖ്യ ഘടകമാണ് പുഴ. പിന്നെ പുഴയിൽ നിന്ന് നമുക്ക് കുറേ മീനുകൾ നമുക്ക് കിട്ടും. പിന്നെ അതേപോലെ തന്നെ പുഴ ഒരു നമ്മുടെ രാജ്യത്തിന്റെ ഇഷ്ടംപോലെ പുഴ നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരം സൂക്ഷിക്കേണ്ട ഭാരതപുഴ, അതേപോലെ തന്നെ നമ്മുടെ ഭാരതപുഴ അതിലൊന്നാണ്. പിന്നെ ലവ് ലെറ്റർ പറഞ്ഞാല് നമ്മക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും കുട്ടികളായാലും വലിയകളായാലും ഒക്കെ കിട്ടുന്ന ഒരു സാധനമാണ്. കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മളെ മനസ്സിലൊരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോ ഈ ലവ് ലെറ്റർ കിട്ടാത്തവര് ഒന്ന് കിട്ടാൻ ശ്രമിക്കുക. ലവ് ലെറ്ററിൽ നമ്മൾ മെയിനായിട്ട് എഴുതുന്ന കാര്യം എന്താ വെച്ചാ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റാൾ എഴുതും. പിന്നെ മറ്റാൾ എങ്ങനെങ്കിലും നമ്മളെ വഴിയിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതും. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പ്രശ്നമാണ്, ഒരു സംഭവമാണ്. ലവ് ലെറ്റർ എഴുതിയിട്ട് മറ്റുള്ളവരെ വീട്ടിൽ പിടിക്കുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം. ഓരോ വീട്ടിൽ പിടിച്ചിട്ട് നമ്മളെ വീട്ടിൽ ഓരോ വീട്ടിൽത്തോരോ കൂടി വന്നിട്ട് നമ്മൾ അടിക്കുമ്പോൾ അതിനും കാട്ടി രസമാണ്. അപ്പൊ ലവ് ലെറ്റർ കിട്ടാത്തവരെല്ലാവരും ഒരു ലവ് ലെറ്റർ കിട്ടാൻ ശ്രമിക്കുക. പിന്നെ കൊടുക്കണ പല വഴികളുണ്ട്. ലവ് ലെറ്റർ നമുക്ക് ബാഗിൽ വെച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിന്റെ കയ്യിൽ കൊടുത്തുവിടുക, അല്ലെങ്കിൽ ഓരോ വീട്ടിലത്തെ പണിക്കാരികളെ കയ്യിലൊക്കെ കൊടുത്തുവിടുക. അങ്ങനെ പല തര പണികളാണ് ഈ ലവ് ലെറ്ററിലുള്ളത്. ലവ് ലെറ്റർ ഒരു നല്ല സാധനമാണ്. ഓക്കെ, ടോപ്പിക്ക് സ്റ്റാഫ് റൂം. സ്റ്റാഫ് റൂം സ്റ്റാർട്ട്. നമ്മുടെ മെയിനായിട്ട് ടീച്ചേഴ്സിനെ കാണുന്ന ഏരിയ, അല്ലാതെ കുട്ടികൾ പോകാൻ താല്പര്യപ്പെടാത്ത ഒരു ഏരിയ. പിന്നെ അഥവാ പോകേണ്ടി വന്നാലും വലിയ സന്തോഷമൊന്നും ഇല്ലാതെ എന്താണ് അത്രയും ഓരോന്ന് പിറവിറുത്ത് പോണ ഏരിയ. പിന്നെ എന്താ സ്റ്റാഫ് റൂം, എന്നാ നമുക്ക് ഇഷ്ടമുള്ള ടീച്ചേഴ്സും ഉണ്ടാവും, എന്നാ അത്ര ഇല്ലാത്തവരുണ്ടാവും. ആ അത്ര തന്നെ ഉള്ളു. മരണം അത് ഒരാള് ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരണം എന്നുള്ളത് ഒരു എന്താ പറയാ എന്തായാലും നടക്കേണ്ട കാര്യമാണ്. അപ്പം ഒരാളുടെ ജീവൻ പോവുകയാണത്. എന്താ പറയാ ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമാണ്. പിന്നെ എന്താ പറയാ പല രീതിയിൽ മരിക്കാം. ഇപ്പം ഒരു അറ്റാക്ക് വന്ന് മരിക്കുന്നവരുണ്ടാവും, ആക്സിഡൻസ് വന്ന് മരിക്കുന്നവരുണ്ടാവും. പിന്നെ
അങ്ങനെ ഒരുപാട് രീതിയിൽ മരണം തീരെ താങ്ങാൻ പറ്റാത്തൊരു കാര്യമാണ്. മരണവേദന അറിയണത് ഭയങ്കര വലിയ വേദനയാണ്. പിന്നെ ഇതൊക്കെ തന്നെ. ഓക്കെ, അടുത്ത നിതിൻ. നിതിൻ നിതിൻ ആടില്ല. അമൃത. ഹലോ. ഓക്കെ, ടോപ്പിക്ക് നൈറ്റ്മെയർ. കേട്ടില്ല. ഹലോ, ടോപ്പിക് കേട്ടോ? ഇല്ല. നൈറ്റ്മെയർ, ദുസ്വപ്നം. തുടങ്ങട്ടെ? നമ്മുടെ ജീവിതത്തില് ഒരിക്കലും ഒരിക്കലും ഒരാളും ദുസ്വപ്നം കാണാത്തവരായിട്ടുണ്ടാവില്ല. നമ്മുടെ എന്നും നമ്മളെ ദുസ്വപ്നം പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പൊ പ്രത്യേകിച്ച് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ അത് തന്നെ നമ്മുടെ ഒരു ദുസ്വപ്നമാണ്. കൊറോണ, ഈ കൊറോണ നമ്മുടെ ഒരു ദുസ്വപ്നമാണ്. എന്നും നമ്മുടെ ജീവിതത്തിൽ ദുസ്വപ്നം ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ്. ദുസ്വപ്നം എന്ന് പറയുമ്പോ തന്നെ നമ്മൾ പലതരത്തിലും ദുസ്വപ്നം കാണാം. ചിലപ്പോ ടീച്ചേഴ്സിനെ ദുസ്വപ്നം കാണാം, പിന്നെ ക്ലാസ്സിലെ കാര്യങ്ങളെ ദുസ്വപ്നം കാണാം. അങ്ങനെ ദുസ്വപ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമാണ്. ദുസ്വപ്നം കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഈ ലോകത്ത്. കാരണം ദുസ്വപ്നം അങ്ങനെ കോമൺ ആണ്. ദുസ്വപ്നം എന്ന് പറഞ്ഞാൽ പിന്നെ നല്ലതല്ല. അത്രയും ദുസ്വപ്നെ കുറിച്ച് പറയാൻ. ഹലോ. ഓക്കെ, ടോപ്പിക്ക് ക്യാൻറ്റീൻ. ക്യാൻറ്റീൻ. ഓക്കെ, സ്റ്റാർട്ട്. ഓ, എല്ലാ സ്ഥലത്തും, ഏത് സ്ഥലം, സ്കൂൾ ആയിക്കോട്ടെ, കോളേജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വർക്ക് നടക്കുന്ന സ്ഥലം, എല്ലായിടത്തും എടുത്തൊരു ക്യാൻറ്റീൻ ഉണ്ടാവും. കാരണം എല്ലാവർക്കും ഫുഡ് കഴിക്കണം. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോണ ഒരു സ്ഥലമാണ് ക്യാൻറ്റീൻ. ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കാനും ഫ്രണ്ട്സിന്റെ കൂടെ ജോലി ആക്കാനും ഒക്കെ പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ പറയാനുള്ളത്, ക്യാമറ എന്ന് പറയുന്നത് ഇപ്പോ നമുക്ക് ട്രിപ്പ് ഒക്കെ പോവാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ക്യാമറ വേണം. ക്യാമറ ഇല്ലാതെ പോകാൻ പറ്റില്ല. അപ്പൊ പിന്നെ ക്യാമറ കാണല് ചുരുക്കാണ്. അതിപ്പോ ഫോണുള്ളതുകൊണ്ട് ഇപ്പോ ഫോണിൽ തന്നെ ഒരു ക്യാമറ ഉണ്ടല്ലോ. പിന്നെ അത് ക്യാമറ നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്ന വെച്ചാല് നമുക്ക് അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലേസിലൊക്കെ പോകുമ്പോ നല്ല വ്യൂസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചില ഫോട്ടോ ഭ്രാന്തന്മാരും ഭ്രാന്തികളൊക്കെ ഉണ്ടാവും. ഓരൊക്കെ ക്യാമറനെ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് പോസ് ചെയ്യാനും. പിന്നെ ഇപ്പൊ ക്യാമറ എന്ന് പറയുന്നത് ഇപ്പൊ ക്യാമറയിൽ ഫോട്ടോ ഒക്കെ എടുത്താലും നമ്മൾ ഇഷ്ടം പോലെ ഫിൽട്ടർ ഒക്കെ ആക്കിയിട്ട് നമ്മൾ സംഭവം റെഡിയാക്കുള്ളൂ. പിന്നെ അതേപോലെ ക്യാമറ എന്ന് പറയുന്നത് നമുക്ക് നമ്മളൊരു ട്രിപ്പ് പോയാൽ നമുക്ക് ആ സ്ഥലങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് എടുത്തേക്കാം. അത്രയൊക്കെ തന്നെ. ഭരണം എന്ന് പറഞ്ഞാൽ ഇപ്പോ എല്ലാ ലോകത്തിലെ എല്ലാ രാജ്യത്തും ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. ഒരു നല്ലൊരു ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുമ്പോഴേ നാട്ടിലെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോവുള്ളൂ. എന്താ ഇപ്പോ ഭരണം ഇല്ലാത്തൊരു ഇത് പറഞ്ഞാല് ഇപ്പോ വളരെ ഒരു എന്താ പറയാ, ഒരു ഇതായ അവസ്ഥയാണ് ഈ ഭരണമില്ലാത്തൊരു അവസ്ഥ എന്ന് പറയുമ്പോ. ആരും ഫുള്ള് എന്താ കൊലപാതകം അതൊക്കെ അതിന് തീരും. അപ്പൊ ഹലോ ഹലോ. ഓക്കെ, ടോപ്പിക്ക് മഴ. മഴ എന്നത് നമുക്ക് സന്തോഷകരമായ ഒരു അനുഭൂതിയാണ്. മഴ ആസ്വദിക്കുക എന്നത്
അപ്പോ മഴയിലൂടെയാണ് പല വൃക്ഷങ്ങളും ഇതും ഉണ്ടായി വരുന്നത്. ഇപ്പോ മഴ മനുഷ്യർക്ക് മാത്രമല്ല മറ്റു ജീവജാലങ്ങൾക്കും വളരെ ആഹ്ലാദം പകരുന്ന ഒന്നാണ്. മഴയെ പറ്റി പറയുകയാണെങ്കിൽ മഴ ഉണ്ടാകുന്നത് വളരെ ഭംഗിയുള്ള ഒരു പ്രതിഭാസത്തിലൂടെയാണ്. മഴ ആസ്വദിക്കാൻ നമ്മളിൽ ഒരുവിധം ആളുകൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ മഴ തന്നെ പല പല രീതിയിലുണ്ട്. പൊതുവെ മഴ കാരണമാണ് പല പ്രശ്നങ്ങളും ഉണ്ടാവേണ്ടതും. അത് നമുക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. ഷാഹിദ് ആളില്ല. അസ്ലം. ഓക്കെ, ടോപ്പിക്ക് ലക്ഷ്യം. നല്ലൊരു ടോപ്പിക്കാണ് ലക്ഷ്യം. നമ്മളൊരു എന്ത് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരു ലക്ഷ്യം വേണം. അതുപോലെ തന്നെ എന്താ പറയാ, നമ്മളിപ്പോ പഠിക്കണമെന്നുണ്ടെങ്കിലും എവിടെയും എത്താൻ വേണ്ടി ഒരു ലക്ഷ്യം വേണം. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യാണെന്നുണ്ടെങ്കിലും അതിന് ലക്ഷ്യം, എല്ലാത്തിനും ഒരു ലക്ഷ്യം ഉണ്ട്. ഓക്കെ, എന്ന് പറയുന്ന ഒരു പുതിയ ആശയമായിട്ട് ആണ് നമ്മൾ പലരും അറിയുന്നത്. പക്ഷെ ഇതൊരു പണ്ട് പണ്ടേ ഉള്ള ഒരു ആശയമാണ്. ലിവിംഗ് ടുഗെദർ ിൽ കൂടെ നമ്മളുടെ പങ്കാളിയെ നമുക്ക് ഒരുപാട് അധികം നല്ലവണ്ണം മനസ്സിലാക്കാനും അവർ തമ്മിലുള്ള പോരായ്മകൾ മനസ്സിലാക്കാനും ഒന്നിച്ച് ജീവിക്കാൻ അവർക്ക് പറ്റുമോ എന്നുള്ള കാര്യം മനസ്സിലാക്കാനും സാധിക്കും. ലിവിംഗ് ടുഗെദറിലൂടെയാണ് പല ബന്ധങ്ങളും ഇന്ന് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയിൽ കുറവാണെങ്കിലും മറ്റു രാജ്യങ്ങളിൽ ലിവിംഗ് ടുഗെദറിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഗവൺമെൻറ് അംഗീകരിച്ചിട്ടും അല്ലാതെയും ലിവിംഗ് ടുഗെദറിൽ നിൽക്കുന്നവരുണ്ട്. ഈ ലിവിംഗ് ടുഗെദർ എന്ന് പറയുമ്പോൾ പലർക്കും ഒരു നെഗറ്റീവ് ഇമേജാണ് തോന്നാറ്. പക്ഷേ ഇത് എന്തുകൊണ്ടും വളരെ നല്ലൊരു പരിപാടിയാണ്. നമുക്ക് നമ്മളുടെ പങ്കാളിയെ മനസ്സിലാക്കാനും പോരായ്മകൾ മനസ്സിലാക്കാനും ഒക്കെ ഇത് നന്നായി ഉപകാരപ്പെടും. ഓക്കെ, അടുത്ത മുനവ്വർ ആളില്ല. അടുത്ത റിൻഷ. ഹലോ. ഓക്കെ, ടോപ്പിക്ക് ലൈബ്രറി. ലൈബ്രറി എന്ന് പറയുമ്പോ ഇപ്പൊ എല്ലാരും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. എല്ലാവർക്കും ഇപ്പൊ പ്രത്യേകിച്ച് ആരും അത് എന്താ പറയാ ഉപയോഗിക്കാറില്ല. എല്ലാവർക്കും ഉപകാരപ്രദമാണെങ്കിലും ആരും ബുക്ക് എടുക്കുകയോ വായിക്കുകയോ ഒന്നും ചെയ്യില്ല. ഇപ്പൊ എല്ലാരും ഫോണിലാണ് അധികവും എല്ലാ കാര്യങ്ങളും ചെയ്യുക. പിന്നെ സ്റ്റഡീസിനായാലും ഉപകാരമുള്ളൊരു ഇതാണ്. പിന്നെ എല്ലാ സ്കൂളിലും കോളേജിലും നാട്ടിലും ഒക്കെ ലൈബ്രറി ഉണ്ടാവും. അത്രയൊക്കെ. അടുത്ത അബ്ദുൽ മാജിദ്. ഓക്കെ, ടോപ്പിക്ക് റാഗിംഗ്. റാഗിംഗ് റാഗിംഗ് എന്ന് പറയുമ്പോ നമ്മള് സാധാരണ എസ് എൽ സി ഒക്കെ കഴിഞ്ഞ് പിന്നെ പ്ലസ് വൺ പ്ലസ് ടു എത്തുമ്പോഴാണ് റാഗിംഗ് ഒക്കെ കണ്ടുവരുന്നത്. റാഗിംഗ് പലതരം പല സൈസിൽ പലതും ഉണ്ടാവും. നമ്മളെ കോളേജിലും പലതും ഉണ്ടാവും ആർക്കുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. റാഗിംഗ് സാധാരണ പാട്ട് പാടാന്നൊക്കെ പറഞ്ഞു തുടങ്ങും, പിന്നെ അവസാനം പലതും എത്തും. പിന്നെ നല്ല അനുഭവമാണ് റാഗിംഗ്. അതിലൂടെ നമുക്ക് സീനിയേഴ്സിനെ എല്ലാവരെയും പരിചയപ്പെടാൻ സാധിക്കുന്നു. സാധാരണ റാഗിംഗിന് കണ്ടുവരുന്ന ടാസ്കുകളാണ് പാട്ട് പാടുക, അടിച്ചു വരിക, ബാത്റൂം ക്ലീനാക്കുക, പിന്നെ ഡാൻസ് കളിക്കുക, പിന്നെ അങ്ങനെ ഫുഡ് ഉണ്ടാക്കുക, പലതും അങ്ങനെ പലതും പലതരം പല സൈഡിലുണ്ടാവും. റാഗിങ്ങിനെതിരെ കേസ് കൊടുത്ത വമ്പൻ സീനാണ് അത്. ജയിലിൽ കടക്കേണ്ട കേസ് വരെയൊക്കെ ഉണ്ടാവും.
റാഗിങ്ങിനെ നിരോധിക്കാൻ വേണ്ടിയിട്ട് കോളേജുകളിൽ ആൻറ്റി റാഗിങ് സെല്ലുകളൊക്കെ ഉണ്ട്. ഇത്തരം സെല്ലുകളൊക്കെ നന്നായി പ്രവർത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ടോപ്പിക്ക് കുടുംബം. കുടുംബം സ്റ്റാർട്ട്. കുടുംബം എന്ന് പറയുമ്പോ നമ്മള് എല്ലാവർക്കും ഫാമിലി ഉണ്ടാവും. ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഒരു വ്യക്തിയുടെ ഇമ്പോർട്ടന്റ് ഘടകമാണ്. അതായത് നമുക്കിപ്പോ എന്താണ് ഒരു ഒരു ഫാമിലി ആവുമ്പോ നമുക്ക് വേണ്ട സഹായങ്ങളും വേണ്ട ആവശ്യങ്ങളും ഒക്കെ ചെയ്യും. പിന്നെ കുടുംബം എന്ന് പറയുമ്പോ കൂട്ടുകുടുംബം, ജോയിന്റ് ഫാമിലി ഉണ്ട്, ന്യൂക്ലിയർ ഫാമിലി ഉണ്ട്. ജോയിന്റ് ഫാമിലി ഇന്നത്തെ കാലത്ത് നമ്മൾ കൂടുതലും കണ്ടുവരുന്ന ആൾക്കാരൊരു സ്വഭാവം എന്ന് പറയുന്നത് കൂടുതലും ന്യൂക്ലിയർ ഫാമിലി ഒക്കെ ഒതുങ്ങി തീരാനാണ് താല്പര്യം. അതായത് ന്യൂക്ലിയർ ഫാമിലി എന്താ അവനിലേക്ക് ഒതുങ്ങി തീരാനാണ് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും താല്പര്യം. അത് ഓരോരുത്തരുടെ ജീവിത രീതിയാണത്. പണ്ട് കാലങ്ങളിലൊക്കെ കൂട്ടുകുടുംബായതിന്റെ ടൈമിലൊക്കെ എന്താണ് നമുക്ക് വേണ്ട ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ കുടുംബത്തിലുള്ള ആൾക്കാർ തന്നെ ചെയ്തിരുന്നു. ഇന്നത്തെ കാലത്തൊക്കെ ഇപ്പത്തെ ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് ഇല്ല. അവനവന്റെ ഫാമിലി മക്കൾ എന്നുള്ള രീതിയിലാണ് ഓരോരുത്തർ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്നത്. പിന്നെ ടോപ്പിക്ക് പ്രണയം. പ്രണയം ആണ് ഘട്ടത്തില്. പ്രണയം നമുക്ക് എല്ലാവർക്കും ഒരു ക്രഷ് എങ്കിലും എല്ലാവർക്കും മിനിമം തോന്നില്ല. കാരണം ആ ഏജും അങ്ങനെയാണ് കാലം നമുക്ക് ഉള്ളത്. പ്രണയം തുറന്ന് പറയും. പിന്നെ പ്രശ്നം വരെ പുറകെ സിനിമയിലാണെങ്കിൽ നമ്മള് അവരെ രണ്ടാളും കൂടി എന്താണ് ഇപ്പോ വീട്ടില് ഭാവി കാര്യങ്ങൾ സംസാരിക്കും, കൈ പിടിച്ച് നടക്കുക, ഫുൾ അവരെ ഒരുമിച്ചായിരിക്കും. അവരിഷ്ടപ്പെടും, അങ്ങോട്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ക്ലാസ്സിലും എല്ലാവർക്കും ഒരുമിച്ചായിരിക്കും. വീട്ടിൽ പോകുന്നത് ഒരുമിച്ചായിരിക്കും. വീട്ടിൽ പോവാൻ എല്ലാരും അവരുടെ വീട്ടിൽ പോകുമ്പോ വിഷമം ഉണ്ടാവും. പിന്നെ അവര് വീട്ടിൽ സംബന്ധിച്ചാൽ അത് അത്ര അഭിരാമി. അഭിരാമി ടോപ്പിക്ക് സപ്ലി. സപ്ലി ഇപ്പോ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ആർക്കും പുതുതായിട്ടുള്ള ഒരു കാര്യം ഒന്നും ഇരിക്കില്ല. പ്രത്യേകിച്ച് ട്രിപ്ലി പഠിക്കുന്ന ആൾക്കാരാണെങ്കില് ഒരു സപ്ലി എങ്കിലും മിനിമം ഉണ്ടാവണം, അല്ലെങ്കിൽ പിന്നെ അത്രയും പഠിപ്പിയാവണം. സപ്ലി സപ്ലി പിന്നെ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന മിക്ക ആൾക്കാർക്കും സപ്ലി ഒരു വികാരമായിരിക്കും. പിന്നെ ഏതൊരു സിനിമ എടുത്തു നോക്കിയാലും എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ആൾക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ സപ്ലിയെ കുറിച്ചായിരിക്കും മെയിൻ ആയിട്ട് അതിനകത്ത് പറയും. നമുക്ക് കേൾക്കാൻ കുറച്ചും കൂടെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് സപ്ലിനെ കുറിച്ച് പറയുമ്പോഴായിരിക്കും. സപ്ലി എഴുതിയാലും എഴുതിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കെ ടി യുവിന്റെ അടിയിൽ സപ്ലി എഴുതിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അസൽ ടോപ്പിക്ക് മഴ. മഴ എന്ന് പറയുമ്പോ തന്നെ നമുക്ക് എല്ലാവർക്കും പലതരം ഫീലാണ് ഹലോ
ഓക്കേ, അടുത്ത ആൾ എടുക്കാം. ജംഷീദ്. ജംഷീദ്. ജംഷീദ് ആളില്ല. ഹസ്ന. ഹലോ. ടോപ്പിക്ക് സിനിമ. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഇപ്പൊ എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഘടകം സിനിമയാണ്. കാരണം ഈ ലോക്ക്ഡൗൺ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് സിനിമ കണ്ടിട്ടൊക്കെയാണ്. നമ്മുടെ വിനോദത്തിൽപ്പെട്ടിട്ടാണ് നമ്മൾ കൂടുതൽ നേരം നമ്മുടെ സമയത്തെ ചെലവഴിക്കുന്നത്. പിന്നെ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതൽ ബോയ്സിന് ഭയങ്കര അട്രാക്ഷനാണ് സിനിമയോട്. പലതരത്തിലുള്ള സിനിമകൾ കാണും, ഇംഗ്ലീഷ്, മലയാളം, തെലുങ്ക്, അങ്ങനെ ഒരുപാട് ഭാഷയിലുള്ള സിനിമകളിൽ അവർ ഇൻഫ്ലുവൻസ്ഡ് ആണ്. ഗേൾസും സിനിമ കാണാത്തവരെന്ന് പറയുന്നില്ല, അവരും കാണുന്നുണ്ട്. പിന്നെ സിനിമയിൽ നിന്ന് നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഒരുപാട് മോറൽസ് ഉണ്ടാവും, അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സിനിമയിൽ നിന്ന് കിട്ടും. പിന്നെ ലാംഗ്വേജ് പഠിക്കാൻ പറ്റിയ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് സിനിമ. ഇംഗ്ലീഷ് ഫിലിംസിലോടുകൂടെ നമുക്ക് ഒരുപാട് നമ്മുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇത്ര തന്നെ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ആള് കഴിഞ്ഞിട്ടോ?